Delta Pantune. Hello, Namaskaram. Hitchhiking na mande puthi episode leke ellavarkum swagatham. Nanippo Afghanistan le Kabul le pulisurukku nu parayna oru salathinte tottaduthaanu. Nan bamyan nu parayna oru salathottu povanayittu bag thooki ente friendinte veettil irangiyappo korchu ipparthayittu nalla terakku. Ivide endaanannu anneshichappo parnathu ivide market divasamaanu endo market cheriya chandeyaanannu parnathu. Sambhavam adallayirunnu. Ivide passport office ivide aduthundu. Adinte endo terakkaanu. Appo adu kaaranam aalukal tattellam ivide kondu vannittu vikkuvaanu. ഓരോ സാധനങ്ങൾ എനിക്കൊന്നും ഇവിടുത്തെ ആളുകൾക്ക് കഴിക്കാനും ഇവിടെ പാസ്പോർട്ട് ഓഫീസിലൊക്കെ വരുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. കണ്ടില്ലേ കുറേ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡുകൾ, വെള്ളം, കേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഈ കാണുന്ന ആളുകളെല്ലാം പാസ്പോർട്ട് ഓഫീസിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ. ഇവർ എന്ത് ആവശ്യം ഉണ്ടെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതാ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇങ്ങനെയുള്ള തട്ടുകളൊന്നും നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് മാത്രമാണ് കേട്ടോ ഇങ്ങനെയുള്ള തട്ടുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല നല്ല തിരക്കുണ്ട് കേട്ടോ. ആളുകളെല്ലാം ക്യൂ ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. എന്തോ സംഭവമുണ്ട്, പാസ്പോർട്ടിൻ്റെ എന്തോ അവരുടെ എന്തോ എന്തിൻ്റെങ്കിലും കാര്യത്തിനായിരിക്കും, അതിനായിരിക്കും താണ്ടേ ആളുകളെല്ലാം കയറി നിൽക്കുന്നത് കേട്ടോ. ഉണ്ടല്ലേ ഇവിടെ ഉള്ള അവസ്ഥ ഉണ്ടല്ലേ. ഞാൻ അവിടെ നിന്നേ നോക്കിയപ്പോൾ ഇത്രയ്ക്ക് തിരക്ക്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയായിട്ട് ഞാൻ സ്റ്റേ ചെയ്യുന്നത് തൊട്ടപ്പുറത്തായി, ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഓടി വരുന്നുണ്ടല്ലോ. ഇതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അത് ഇവിടുത്തെ എന്തോ മെയിൻ ഒരാളാണ് കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ പുള്ളിക്കാരൻ്റെ അടുത്ത് എന്തോ ഫോമോ എന്തോ കൊടുക്കാനോ എന്തോ സംഭവമാണ് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്താണെന്ന്. ഇവിടെ സംഭവം എന്താണെന്നാ, പുതിയ ഇസ്ലാമിക് എമിറേറ്റ്സ് ആക്കിയില്ലേ ഇവർ. അപ്പോൾ പുതിയ പാസ്പോർട്ടിൻ്റെ എന്തോ ഇതിന് വേണ്ടിയാണ് കേട്ടോ. പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കാനോ പുതിയ പാസ്പോർട്ട് എടുക്കാനോ അതിനെന്തിനാണ് ഇത്ര ക്യൂ നിൽക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു വർഷത്തോളമായി എമിറേറ്റ്സിൻ്റെ പുതിയ ഭരണം, താലിബാൻ്റെ ഭരണം. അപ്പോൾ അതിൻ്റെ പുതിയ പാസ്പോർട്ട് എടുക്കാനെന്തോ തിരക്കാണ് കേട്ടോ. അത്രയും അവിടെ ആളുകൾ നിൽക്കുന്നത് ഇത്രയും ദിവസം കണ്ടിട്ടില്ലാത്ത ഭയങ്കര ഒരു തിരക്കാണ് കേട്ടോ. ഇവിടെ ഫുൾ ഇതാണ്ട് ഫോട്ടോസ്റ്റാറ്റ് കട, ഐസ്ക്രീം കട, ഫോട്ടോസ്റ്റാറ്റിൻ്റെ നാലഞ്ച് കട. എൻ്റെ അമ്മോ എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ബാറ്ററിയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ റോഡിലിട്ട് ഫോട്ടോസ്റ്റാറ്റിൻ്റെ കട ആക്കുവാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം കൊട്ടസംഖ്യയിലോട്ട് പോകുന്ന വണ്ടിയെ കേട്ടോ. ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ സലാം. പുള്ളിക്കാരനാണ് എന്നെ കൊണ്ടാക്കിയത്. കൊട്ടസംഖ്യയിലോട്ട് പോട്ടെ ഇനി. യെസ്, ഫൈനലി ഞാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. കൊട്ടസംഖ്യ ഇവിടുന്ന് വലിയ ദൂരമല്ല കേട്ടോ. അവിടെ നിന്നാണ് എനിക്ക് അടുത്ത ബമ്യാന് പോകേണ്ട വണ്ടി എടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസത്തെയും കാട്ടി നല്ല തിരക്കുണ്ട് കേട്ടോ, റഷുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു, ഈ ദിവസം എന്ന് പറയുമ്പോൾ ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 1-2 കിലോമീറ്ററേ ഉള്ളൂ കൊത്തസംഖ്യയിലോട്ട് പോകാനായിട്ട്. ഇന്നലെ ഞാൻ നടന്നൊക്കെയാണ് പോയത്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടായിരിക്കും ഞാൻ കൊത്തസംഖ്യയുടെ മാർക്കറ്റൊക്കെ നിങ്ങൾക്ക്, മാർക്കറ്റ് വ്യൂ ഒക്കെ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ, പാകിസ്ഥാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. I came from Tajikistan, sorry, Uzbekistan, Tajikistan, Afghanistan, then Pakistan, Iran. So it's not a big deal for me. Thank you. ബേക്കിൽ ഇരുന്ന ചേച്ചി ഉണ്ടല്ലോ, ആ സ്ത്രീ എൻ്റെ അടുത്ത് പറയുകയാണ് വെൽക്കം ടു അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുകയാണ് കേട്ടോ. അവർ ഭയങ്കര കമ്പനിയാണ്. അവർ കുറേ നേരമായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. ഞാനും അങ്ങോട്ട് പറകിൽ മുഖമൊക്കെ നോക്കി അങ്ങോട്ട് ഇരുന്നൊക്കെ സംസാരിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര കമ്പനിയാണ് പാവണ കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളോടെ ഞാൻ അങ്ങനെ സംവദിക്കുന്നത്. ഇപ്പം എനിക്ക് അത്യാവശ്യം പേടിയൊന്നുമില്ല, കാരണം സുഹൃത്തിൻ്റെ വീട്ടിലാണ്. സുഹൃത്തിന് കുറച്ച് ഹോൾഡറുകളുണ്ടാക്കിയാണ് ഞാനിപ്പോൾ അത്യാവശ്യം ഒരു ഫ്രീ ആയിട്ട്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത് കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ആയിപ്പോയി എന്ന്. അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ മാർക്കറ്റിൽ നിന്ന് വീഡിയോ, സ്ത്രീകൾ നടന്നു പോകുന്നതെങ്കിൽ ഞാൻ വീഡിയോ എടുക്കില്ല. ഞാൻ ആണുങ്ങൾ മാത്രം ഉള്ള സ്ഥലത്ത് പോയിട്ടാണ് വീഡിയോ ഓണാക്കി തന്നെ പറയുന്നത്. അത്രയ്ക്ക് എനിക്കൊരു ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ പേടിയെല്ലാം മാറിപ്പോയി. ഇപ്പം എനിക്ക് താലിബാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടി പോലുമില്ല. സത്യം പറഞ്ഞാൽ അവരുള്ളപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തുകൂടാ, എന്നാൽ പോലും ഞാൻ അവിടെ മുന്നിൽ തന്നെ വെച്ചെടുക്കുന്നു. കാരണം എനിക്കിപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമൊക്കെ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ, ഇന്ന് ഭയങ്കര ബ്ലോക്ക്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, ഭയങ്കര തിരക്കാണെന്ന്.
ഇന്ന് ശനിയാഴ്ചയാണ്. അതുമാത്രമല്ല ഇവിടെ എല്ലാ ഇതും ഓപ്പണാണ് കേട്ടോ. സാധാരണ വെള്ളിയും ശനിയും എന്തോ കാരണത്താൽ ക്ലോസ് ആണ് ഇവിടെ. ഇപ്പോൾ എംബസികളാണെങ്കിലും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയാണ് ക്ലോസ്. നമ്മുടെ നാട്ടിൽ ഞായറാഴ്ചയൊക്കെ അല്ലേ ക്ലോസ്, എംബസി ആയാലും അങ്ങനത്തെ വലിയ ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെയാണ്. ഞായറാഴ്ച എല്ലാം ഇവിടെ ഓപ്പണായിട്ട് പ്രവർത്തിക്കുന്നതാണ്, എല്ലാ സ്ഥാപനങ്ങളും എല്ലാ മറ്റു സംഭവങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതെല്ലാം ഇങ്ങനെ കാണിച്ചു തരുന്നതെന്ന് പറയാം, ഇപ്പം തന്നെ പുള്ളിക്കാരൻ കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ പലർക്കും പല പെർസ്പെക്ഷൻ ഉണ്ട്. അതായത് ഇവിടെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല എന്നുള്ളതൊക്കെ പെർസ്പെക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരിക്കലും സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷേ കണ്ടില്ലേ, സ്ത്രീ പുറത്ത് ബാക്കിലിരിക്കുന്നു. പിന്നെ പലരുടെയും പെർസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റും, പക്ഷേ അന്യ പുരുഷന്മാരോട് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്ന പുള്ളി കണ്ടില്ലേ, പുറകിലോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് പുള്ളിക്കാരുമായിട്ട് സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പെർസ്പെക്ഷനിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. കാരണം എനിക്ക് പല പെർസ്പെക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ പിന്നീട് ഇവിടെ വന്നിട്ടാണ് മാറിയത്. അപ്പോൾ ഇനി ഇതാ ഇവരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാനിനി ബമിയാനിലോട്ടോ ബമിയാനിലോട്ട് പോവാം. ഓക്കെ ബൈ, താങ്ക് യു. സോ പുള്ളിക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അവരെൻ്റെ ചാനലിൻ്റെ നെയിമൊക്കെ ചോദിച്ചു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കുറേ നേരമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു യൂട്യൂബിനെ കുറിച്ച്. അവരെന്നെ വിഷൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഇന്നലെ വന്ന് എന്നെ താലിബാൻ പിടിച്ചെന്നുള്ള ഒരു വീഡിയോ ഉണ്ടല്ലേ, അത് ഇവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന താലിബാനാണ് എന്നെ പിടിച്ചത് സംഭവം. അവിടെ ഉണ്ടായിരുന്ന താലിബാനാണ് കേട്ടോ. ബമിയാനിലോട്ട് പോകാനുള്ള തിരക്കാണ് കേട്ടോ. ഏ ബമിയാൻ, ഏ ബമിയാൻ, ആ ബമിയാൻ, ഇപ്പൊ ഖനീസ് ഏ നോ നോ ഖുറല്ലാ ഏ ഉർദു ബമിയാൻ, ഉർദു പഷ്തോ, ഉർദു ഉർദു വണ്ടിയിൽ കയറാൻ ഒരു യുദ്ധമായിരുന്നു കേട്ടോ. പല ആളുകൾ വന്നിട്ട് ആ വണ്ടി കയറി, ഈ വണ്ടി കയറി, അതീ കയറി, ഇത് കയറെന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ എന്നെ കുഴപ്പിക്കുകയായിരുന്നു. 500 പറഞ്ഞു, ഞാൻ 400 ഓക്കെ പറഞ്ഞു. ഓക്കെ ഓക്കെ, ഞാനിതുകൊണ്ട് ഫ്രണ്ട് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഫ്രണ്ട് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. ഓരോ സ്ഥലങ്ങളിൽ പോകാനുള്ള ടാക്സികൾ, ടാക്സികൾ എല്ലാം കിടക്കുന്ന സംഭവമാണ്. നമ്മുടെ നാട്ടിലെ ബസ്സുകൾ പോകില്ല, അതുപോലെയാണ് ഇവിടെ ഉള്ള കാറുകൾ ഇവർ ഉപയോഗിക്കുന്നത്. ഷെയർ ടാക്സി ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും നല്ല തിരക്കാണ്, ഒരാൾക്കാരും ഉണ്ട് വണ്ടി കയറാനായിട്ട്. ഞാൻ ഇനി വണ്ടിയിലോട്ട് കയറിയിരിക്കട്ടെ. പുള്ളിക്കാരൻ എങ്ങോട്ടെങ്കിലും എടുക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ 2 കയറ്റും കേട്ടോ. ഞാൻ 400 രൂപയ്ക്ക് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. 300 പറഞ്ഞിട്ട് ചേട്ടൻ കേട്ടില്ല. മാർക്കറ്റ് ഈ പ്രദേശങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും കഴിഞ്ഞ ദിവസത്തെ വെള്ളിയാഴ്ചത്തെയും ഇന്നത്തെയും ഉള്ള അവസ്ഥ. കണ്ടില്ലേ, തിരക്കുകളുടെ കൂമ്പാരമാണ്, ഭയങ്കര റഷാണ് കേട്ടോ. ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി കറങ്ങി വേറെ എങ്ങോട്ടോ പോകണമല്ലോ, ഇതിൻ്റെ പുറകിലോട്ട് കിടക്കാനാണോ പോണോ? അയ്യോ, ആ നമ്മൾ പോകുന്നു തോന്നുന്നു. ഈ വണ്ടി ചേട്ടനാണ് കേട്ടോ എന്നെ കുറേ നേരമായിട്ട് കയറി കയറെന്നും പറഞ്ഞ് വന്നത്. അയ്യോ, ഇതിപ്പോഴൊന്നും പോകില്ലേ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ വണ്ടി എടുത്ത് പോകുന്നതാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. ആ കാണുന്ന എല്ലാം സബ്ജി മാർക്കറ്റുകളാണ് കേട്ടോ, സബ്ജി മാർക്കറ്റുകൾ. ടാക്സിയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ കാണുന്ന എല്ലാം അവരെന്തോ ബില്ല് എഴുതി കൊടുക്കുവാണ്. നോക്കട്ടെ ഇതെന്താണോ, അവരുടെ എന്തോ പാർക്കിംഗ് കൂലി അങ്ങനെ എന്തോ ഉള്ള സംഭവമാണ് കേട്ടോ. അതിൻ്റെ എന്തോ സംഭവമായിട്ട് ഇവർ എഴുതി കൊടുത്ത റെസിപ്റ്റാണ് ഈ സംഭവം. റോഡിലുണ്ടോ സവാള, ഉള്ളി, വെളുത്തുള്ളി, കിഴങ്ങൊക്കെ കൊണ്ടിട്ട് വയ്ക്കുന്നത്, കവറിലാക്കി ഓരോ കിറ്റുകളാക്കി കൊണ്ടിട്ട് വയ്ക്കുന്ന തക്കാളി. ഇതോ തക്കാളി. ഞാൻ അന്നൊരു ദിവസം പൂലിക്കുമ്പരി എന്ന് പറഞ്ഞ കുറേ വില്ലേജുകളിലൊക്കെ പോയായിരുന്നു. അവിടുത്തെ വീഡിയോസൊക്കെയാണ് ഡിലീറ്റ് ആയി പോയത്. അന്ന് ഞാൻ തിരിച്ച് കാബൂലിലോട്ട് വന്നപ്പോൾ ഒരു വലിയൊരു ബസ് ഫുൾ ഇതുപോലെ തക്കാളിയുള്ള ബസ്സായിരുന്നു. ആ കാണുന്ന എന്താ, ആ കാണുന്ന ചെരുപ്പ് ഷൂസൊക്കെ തയ്ക്കുന്നതും അങ്ങനെയുള്ള തുന്നലാണ്. പിന്നെ ചെറിയ കമ്മൽ അത് ഇതൊക്കെയാണ് കേട്ടോ അവിടെ വയ്ക്കുന്നത്, ചെറിയ ചെറിയ തട്ടുകൾ. ഇതൊരു ചോക്കാണല്ലോ. ഓ ചോക്ക് നോമി, ചോക്ക് നോമ, മസറൈ, മസറൈ ചോക്ക്, മസറൈ ചോക്ക്, മസറൈ ചോക്കാണ് കേട്ടോ ഈ കാണുന്നത്, മസറൈ ചോക്ക്. നടുക്കൊരു റോസാപ്പൂവിൻ്റെ ഇതൊക്കെ സിമ്പലൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. സോ അതാ കണ്ടില്ലേ ഇവിടുത്തെ തിരക്ക്, കണ്ടില്ലേ എന്ത് തിരക്കാ. എൻ്റെ അമ്മോ, നല്ല തിരക്കുണ്ട് കേട്ടോ. എനിക്കൊരു ദിവസം ഇങ്ങനെയുള്ള ബസ്, ഇതിനെക്കാട്ടി ഒരു വലിയ ബസ്സുണ്ട്, അതിൽ ട്രാവൽ ചെയ്യണം. ഞാൻ ബമിയാൻ പോയിട്ട് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. കാരണം എനിക്ക് 2-3 എംബസിയിൽ പോയിട്ട് 2-3 രാജ്യത്തിൻ്റെ അടുത്തുള്ള വിസ കാര്യങ്ങളൊക്കെ എടുക്കി എടുക്കണം, തിരക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് കാബൂളിൽ തന്നെ വരും. കാബൂൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളും എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്.
സോ ഫൈനലി നമ്മൾ സിറ്റിയുടെ പുറത്തോട്ട് കടക്കുവാണ്. ദാ മലനിരകളൊക്കെ കണ്ടു തുടങ്ങിയില്ലേ. ഇനി നമ്മൾ അങ്ങനെ കാബൂൾ സിറ്റി, കാബൂൾ നഗരത്തിൻ്റെ പുറത്തോട്ട് നമ്മൾ പുറത്തുള്ള റോഡിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അത്യാവശ്യം ബ്ലോക്കുകളില്ലാതെ നമുക്ക് സുഖമായിട്ട് കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാം. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള റോഡെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഒരു അടിപൊളി അഡ്വഞ്ചറസ് ആയിട്ടുള്ള റോഡായിരുന്നു കുന്തൂസിൽ നിന്ന് മസാറൽ ഷെരീഫിലോട്ട് പോകുന്ന റോഡ്. അതിൻ്റെ വീഡിയോസൊക്കെ പോയി. അപ്പോൾ ഇതും നല്ലതാണെന്ന് ഞാൻ കേട്ടായിരുന്നു. നോക്കട്ടെ എങ്ങനെയാണ്, അഡ്വഞ്ചർ ആണോ എന്നൊക്കെ നോക്കട്ടെ. ഞാൻ ബൈക്കിൽ പോകാനായിട്ടിരുന്നതാണ്. അപ്പോൾ സുഹൃത്താണ് പറഞ്ഞത് വേണ്ട, അല്ലെങ്കിൽ ഞാൻ ബൈക്കിലാണ് പോകാൻ വേണ്ടിയുള്ള പ്ലാനായിട്ടിരുന്നത്. ബൈക്കിൽ പോയിട്ട് തിരിച്ച് വരാമെന്നൊക്കെ ഉള്ള ഒരു പ്ലാനായിരുന്നു. പക്ഷേ റോഡൊക്കെ വളരെ മോശമാണ്. 5-6 മണിക്കൂർ അവിടെ വരെ പോകാൻ എടുക്കുമെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ നോക്കാം, നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 180 കിലോമീറ്റർ എന്തോ 180 or 200 നമ്മുടെ ബമിയാനിലോട്ടുണ്ട്. ഞാനൊന്ന് ബമിയാൻ്റെ നോക്കിയിട്ടൊന്ന് പറയാം. കാബൂളിൽ നിന്ന് ബമിയാനിലോട്ട് 160 കിലോമീറ്റർ ആണ്, ഏകദേശം 165 കിലോമീറ്ററോളം ഉണ്ട്. 105 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. 160 കിലോമീറ്റർ ഇനി സഞ്ചരിക്കാനായിട്ടുണ്ട്. നമുക്ക് നോക്കാം, സമയം 11 മണിയായി. ഏകദേശം ഒരു 10:50 വണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇവിടെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. ആ കാണുന്നതായിരുന്നു ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. സിറ്റിയിലോട്ട് പുറത്ത് പോകുമ്പോഴുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ആയിരുന്നു. അവർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവർ വിട്ടു, രണ്ടുപേരേ ഉള്ളൂ. വേറെ അല്ലാതെ അവർ ഹാർഡായിട്ടൊന്നും ചെക്ക് ചെയ്തില്ല. ഇത് ഓരോ സ്ഥലങ്ങളിലും ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. എല്ലായിടത്തും ഒരേ ടൈപ്പ് താലിബാനല്ല, ചിലയിടത്ത് എക്സ്ട്രീമാണ്. ഞാൻ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അവർ ഭയങ്കര എക്സ്ട്രീമായിരിക്കും, ചിലയിടങ്ങളിൽ അവർ പ്രകോപിക്കാം, ചിലയിടങ്ങളിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ എല്ലാം അവരുടെ സ്വഭാവവും അവരുടെ ആ ഒരു രീതിക്കനുസരിച്ചാണ്. എല്ലാ താലിബാന്മാരും സെയിം ഇതായിട്ട് ഫോളോ ചെയ്ത് പോകുന്നവരല്ല. ജസ്റ്റ് ഒരു അവിടെ നിന്ന് 1 കിലോമീറ്റർ പോലും വന്നില്ല, അതിനുള്ളിൽ അടുത്ത ചെക്ക് പോയിന്റും ആയിട്ടുണ്ട് കേട്ടോ. അതാ ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ യുദ്ധം നടന്ന് ചെറുത തകർന്നകൾ കേട്ടോ. ഇപ്പോഴായിട്ട് കയ്യിൽ 1 വർഷം മുമ്പുള്ള യുദ്ധത്തിൽ തകർന്ന, കാരണം നമുക്ക് വെടിയുടേയുടെ ഇതെല്ലാം ഈ ഒരു സംഭവങ്ങളിലെല്ലാം കാണാം കേട്ടോ. അപ്പുറത്ത് ചെക്ക് പോയിന്റ് ആണോ, വലിയ ചെക്ക് പോയിന്റ് ആണല്ലോ ഇത്. ഇവിടെ വലിയ ക്യാമ്പ് കൊണ്ടു, അവിടെ ക്യാമറ എല്ലാം, CCTV സിസ്റ്റം എല്ലാം ഉണ്ട് കേട്ടോ സംഭവം. ഇനി ക്യാമറ താത്ത് വയ്ക്കണം. ഇവരെന്ന് പറയുമ്പോൾ എപ്പോഴും ഇവരുടെ ബൈക്കിലും ഇവരുടെ കാറിലൊക്കെ ഒരു പാട്ട് പോലെ ഇട്ടേക്ക് കേട്ടോ. പാട്ടെന്ന് പറയുമ്പോൾ, സംഭവം എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രാർത്ഥനയാണ് കേട്ടോ. അതായത് ഇസ്ലാം മത വിശ്വാസികൾ സംസാരിക്കുന്ന പ്രാർത്ഥനയോ എന്തോ സംഭവമാണ്. അതുകൊണ്ട് ഇത് യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കേട്ടോ. യൂണിഫോമൊക്കെ ഇട്ടുള്ള ഒരു പോലീസായിരുന്നു. അവിടെ ഈ ചെക്കിങ് ഉണ്ട് കേട്ടോ, ഉണ്ടല്ലേ. അവർ വണ്ടി അടക്കുന്നുണ്ടോ, അടിപൊളി വണ്ടി കേട്ടോ. ഹലോ, അതാ രണ്ടാമത്തെ ഒരു വലിയ ചെക്ക് പോയിന്റും കയ്യിലിട്ടുണ്ട്. ഇല്ലെങ്കിലും ഓരോ ചെക്ക് പോയിന്റുകളും വന്നോണ്ടിരിക്കുക കേട്ടോ. അതാ മലനിരകളൊക്കെ കണ്ടില്ലേ. ഞാൻ ഫസ്റ്റ് ഒരു 4-5 ദിവസം, അതായത് എൻ്റെ ഈ കാബൂളിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ്, കാബൂളിൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, പുള്ളിക്കാരൻ ഇവിടുത്തെ താലിബാൻ്റെയൊക്കെ ഒരു വലിയൊരു ആളാണ്, മിനിസ്ട്രിയിലൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളിക്കാരൻ്റെ ബ്രദറും ഇവിടെയുള്ള മിനിസ്ട്രിയിലുള്ള വലിയൊരു മിനിസ്റ്ററിനെ പോലുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പിന്നെ എനിക്ക് പേടി മാറിയത്. പിന്നെ അതുമാത്രമല്ല, ആദ്യമൊക്കെ ഞാൻ പേടിച്ച് വീഡിയോ ഒന്നും എടുക്കില്ല, ഒളിഞ്ഞൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ചിലയിടത്ത് വീഡിയോ എടുത്താൽ ചിലപ്പോൾ അവർ എന്തെങ്കിലും ചെയ്തേക്കാം, പക്ഷേ എന്നാലും ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടൊന്നും വരില്ല എന്നുള്ളൊരു ഇത് കാരണം കൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ എപ്പോഴും വീഡിയോ ഒക്കെ അങ്ങനെ എടുക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ അടിപൊളിയായിരിക്കും. കാരണം ഞാൻ തന്നെ ഇങ്ങനെ ഹോളിവുഡ് മൂവീസിലൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾക്കും കൂടെ കാണുമ്പോൾ അത് എനിക്ക് തരാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മൾ പാട്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അണച്ചു കേട്ടോ. ഇവരുടെ ചെക്ക് പോയിന്റ് വന്നപ്പോൾ കണ്ടില്ലേ, അടുത്ത ചെക്ക് പോയിന്റ് ആണ്. അടുത്ത വീണ്ടും 1 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ അടുത്ത ചെക്ക് പോയിന്റ് വന്നിട്ടുണ്ട്. അവരുടെ ഒരു ഔട്ട് പോസ്റ്റ് ഒക്കെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ പാട്ടൊക്കെ ഓഫ് ചെയ്ത കേട്ടോ പുള്ളിക്കാരൻ. കണ്ടില്ലേ, ഇവിടെ ഉള്ള ആളുകൾ മിക്ക ആളുകൾക്കും പാട്ടൊക്കെ ഇട്ട് പോകണം അങ്ങനെയുള്ള ആളുകളാണ്. ഇസ്ലാം മതം വിശ്വസിക്കുന്നെങ്കിലും അവർക്ക് പാട്ടിനും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർ താലിബാനെ പേടിയുള്ളത് കൊണ്ട് മാത്രമാണ് പാട്ടൊക്കെ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ താലിബാനെ സത്യം പറഞ്ഞാൽ പാട്ട് അവർ അലൗഡ് അല്ല, നമുക്ക് പാട്ടൊന്നും വിട്ടു പോകാൻ പറ്റില്ല. നഷീദൊക്കെ
ഇരുന്ന് നമുക്ക് വണ്ടിയിൽ ഇട്ട് പോകാം, കുഴപ്പമില്ല. പക്ഷെ പാട്ട് ഇട്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ കുറച്ച് എന്താ പറയുക, അഴുക്ക, അതായത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിവിടുത്തെ ജനങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വേറെ പല കാര്യങ്ങൾ ഇവിടുത്തെ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവർ അവരുടെ ട്രഡീഷണൽ വഴി തന്നെ അവർ സ്ത്രീകൾ വളരെ പിന്നോക്കമായിട്ട് അങ്ങനെ അധികം വീടുകളിൽ നിന്നൊന്നും പുറത്തോട്ടൊന്നും പോകില്ല. അതുകൊണ്ട് അവർക്ക് അതൊക്കെ ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ താലിബാനിലുള്ള ആളുകൾ പോലും, ഞാൻ നിങ്ങളുടെ അടുത്ത് പേഴ്സണലായിട്ട് പറയുന്നതാണ്, താലിബാനിലുള്ള പല ആളുകൾ പോലും അവർ വണ്ടിയിൽ പാട്ടിടും. പക്ഷേ താലിബാന് വേറൊരു താലിബാൻ ചെക്ക് പോയിന്റ് എത്തുമ്പോൾ ആ താലിബാൻസ് തന്നെ ഓഫ് ചെയ്യും. മനസ്സിലായി? ഇതാണ് ഈവൻ താലിബാൻ്റെ അകത്ത് പോലും ആ ഒരു ഐഡിയോളജി ഉണ്ട്. അതായത് പാട്ട് കേൾക്കാനും ഇതിനുള്ള ആഗ്രഹവും ഇതൊക്കെ ഉണ്ട്. അവർ മൊബൈലിൽ ടിക്ടോക്ക് കാണുന്നുണ്ട്, എല്ലാം കാണുന്നവരാണ് കേട്ടോ. പക്ഷേ ഇത് എന്താ പറയുക, ഇതൊക്കെ ഒരു പൊളിറ്റിക്സ് ആണെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതോൺ ചോറെന്ന് പറയുന്ന ഒരു ചൗക്കിയിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അടുത്തൊരു ചൗക്കാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മൾ വലിയ സൗണ്ടൊക്കെ, നമ്മൾ ശബ്ദമൊക്കെ കുറച്ചു, പാട്ടിൻ്റെ ശബ്ദമൊക്കെ കുറച്ചു. പിന്നെ ഇവിടെ നിന്ന് പുള്ളിക്കാരൻ ആളെ കയറ്റിക്കൊണ്ട് പോകുന്നതോ കേട്ടോ. എന്തായാലും സുഖമുണ്ട്. മുമ്പുള്ള ഞാൻ ഇങ്ങനെ ഷെയർ ടാക്സിയിലൊക്കെ പോയപ്പോൾ കുത്തി നെരുങ്ങിയൊക്കെ ആയിരുന്നു പോയത്. ഇവിടെ രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് സുഖമായിട്ട് തന്നെ ഫ്രണ്ടിലിരുന്ന് കാഴ്ചകൾ കണ്ട് 400 രൂപയ്ക്ക് പോവുകയാണ്. ലാഭമാണ് കേട്ടോ എനിക്ക്. കാരണം ആ ഒരു 500 പറഞ്ഞിട്ട് അതിന് ഞാൻ 400 രൂപയ്ക്ക് ആക്കി. അതാണ് ഇവിടെ ആളുകളെല്ലാം സാധനം വാങ്ങാനൊക്കെ പുറത്തിറങ്ങുന്ന ഒരു ചെറിയൊരു ചന്ത പോലത്തുള്ള ചന്തയാണ് കേട്ടോ. ചന്ത പോലത്തുള്ള ടൗണല്ല, ചന്ത തന്നെയാണ്. കണ്ടില്ലേ? പിന്നെ വൃത്തിയുടെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടൗണുകളെ പോലെ തന്നെയാണ് ഈ കാണുന്ന ഇത്. അപ്പോൾ നമ്മുടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളുടെ ടൗണുകളും എല്ലാം സെയിമാണ്. അതായത് വൃത്തിയുടെ കാര്യത്തിലും ഈ ഷോപ്പുകൾ, ആ ഒരു രീതി, ആ ഒരു ചെറിയ കൾച്ചറിലൊക്കെ ഭയങ്കര വളരെ സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ വഴിയിൽ മെലണൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ടല്ലോ, വാട്ടർ മെലനും മറ്റേ ഇവരുടെ മെലണൊക്കെ ഇട്ട് ആളുകൾ വിൽക്കുന്നുണ്ട്. അതാ കണ്ടില്ലേ, മലനിരകളിലൊക്കെ ഇരിക്കുന്ന വില്ലേജ് കണ്ടില്ലേ. നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ലേ ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിൽ, ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയിൽ പോയാൽ നമുക്ക് ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പുകൾ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇവിടെ വഴിയിൽ ഈ കാണുന്ന ഹമ്പുണ്ടോ, ഈ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ ഫുള്ള് പൊട്ടിക്കിടക്കുന്ന ഹമ്പുണ്ടോ, ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെയുള്ള റോഡിൻ്റെ നടുക്ക്, 1 മിനിറ്റ്, സോറി ഞാൻ സൗണ്ട് കുറച്ചു കേട്ടോ ഇതിനു വേണ്ടി. റോഡിൻ്റെ നടുക്കെന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ പൊട്ടിക്കിടക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ, പണ്ട് ഇതിലേ കൂടെയൊക്കെ US ടാങ്കുകളും വണ്ടികളൊക്കെ പോകുമല്ലോ. അപ്പോൾ ഇവർ ഈ ഹമ്പ് പോലെ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ ഇവർ നീളത്തിന് ഇവർ ബോംബുകൾ കുഴിച്ചിടും. ബോംബുകൾ ഈ ഹമ്പിൻ്റെ ഇതിലൊക്കെ ഇവർ ബോംബുകൾ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഈ US ഓരോ ടാങ്ക് വണ്ടികളും മറ്റു പല വണ്ടികളൊക്കെ വരുമ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് അങ്ങനെ ഇവരുടെ വണ്ടികളും ഇവരുടെ ആളുകളെല്ലാം ചിന്നി ചെതറി മരിച്ചു പോകും. അപ്പോൾ അതാണ് സംഭവം. കണ്ടില്ല, ഇതാ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. ഇതാ ഇവിടെ ഇത്രയും ഭാഗം പൊട്ടിക്കിടക്കുന്നു. അങ്ങനെ നമുക്ക് പല റോഡുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പലയിടത്തും കൊണ്ടും കഴിയും. ഇതാ ഇവിടെയും അടുത്ത, കണ്ടില്ലേ? ഇതെല്ലാം അതിൻ്റെ കാരണമായിട്ടാണ് കേട്ടോ. ഈ പണ്ടത്തെ ബോംബിൻ്റെ കാരണമായിട്ടാണ് പലയിടങ്ങളിലും ഇവർ പുതിയതായിട്ട് റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ സർവേ ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് മിനിസ്ട്രി ഓഫ് പബ്ലിക് വർക്ക്സിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിൽ കുറേ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ബോംബിട്ടേൻ്റെ ഇതാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ യുദ്ധം നടന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഭാഗത്തൊക്കെ ഉള്ള ബിൽഡിങ്ങുകളെല്ലാം ഇങ്ങനെ ബോംബ് പൊട്ടി ചെതറി വീണതും അല്ലാത്ത ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം. പിന്നെ അതാ ഇങ്ങനെയുള്ള ഇതെല്ലാം ഇവരുടെ ബേസ് പോലത്തുള്ള സംഭവം. അതോ ആ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് തകർത്തതാണ്. ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾ വഴിയിൽ ഉടനീളം കണ്ടായിരുന്നു. അതായത് ഇവർ കവർ ചെയ്ത് നിന്ന് ഇവർ മറ്റ് അക്രമികളെ വെടിവെക്കാൻ ഉപയോഗിച്ചിരുന്ന അഫ്ഗാൻ പോലീസിൻ്റെയും US അങ്ങനത്തുള്ള അവരുടെ ആർമികളാണ്. ഞാറ്റോടെയൊക്കെ ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെ യുദ്ധം നടന്നതിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. എന്തോ ആ ഭാഗങ്ങളെല്ലാം എല്ലാ വീടും ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയി. ഇതെല്ലാം യുദ്ധത്തിൻ്റെ മാത്രം കാരണമാണ്, അല്ലാതെ മഴ വന്നു പോയി എന്നല്ല കേട്ടോ. ഏ ബോം 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 ബോ കേട്ടോ. പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ബോംബ്. അതാണ്ട് ഈ കാണുന്നത് എല്ലാം അതിൻ്റെ ഭാഗമാണ്. റോഡ് കണ്ടില്ലേ, റോഡെല്ലാം ഇവരും തകർത്തു കേട്ടോ. ഈ താലിബാൻ തന്നെ തകർത്തു. ഇനി താലിബാൻ തന്നെ ഇത് വീണ്ടും ശരിയാക്കി എടുക്കേണ്ടി വരും. താലിബാൻ ഇനി ഫിനാൻഷ്യൽ നല്ല ക്രൈസിസ് ഉണ്ട്, അവർ കയറ്റി വരുവാണ്. പിന്നെ അതുമാത്രമല്ല, താലിബാൻ ഇപ്പം നല്ലതുപോലെ കോളൊക്കെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനിലോട്ട് അയക്കുന്നുണ്ട്. അതും പക്ഷേ പ്രൈസ് എന്ന് പറയുമ്പോൾ വളരെ ചീപ്പാണ് കേട്ടോ. അതായത്
ഇന്റർനാഷണൽ പ്രൈസിന്റെ 50% താഴെയുള്ള പ്രൈസിനാണ് ഇവർ പാകിസ്ഥാനിലോട്ട് കോള് കയറ്റി അയക്കുന്നത്. ഇവിടെ നല്ല കുറേ മൈനുകളുണ്ട് ഇവർക്ക്, ഗോൾഡ് പിന്നെ കോള് ഇതൊക്കെ ഇവർക്ക് കുറേ മൈനുകളുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ സാമ്പത്തിക ശേഷി. മുമ്പ് താലിബാന്റെ വലിയ സാമ്പത്തിക ശേഷി എന്ന് പറയുമ്പോൾ ഓപ്യോക്കെ ആയിരുന്നു. ഓപ്യം ഇവരിപ്പോൾ ഒഫീഷ്യലായിട്ട് അവര് കളഞ്ഞിട്ടുണ്ട്. ഇതാ അവിടെയൊക്കെ കണ്ടില്ലേ ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് പൊളിഞ്ഞ് തരിപ്പണായിട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ ബിൽഡിങ്ങുകളെല്ലാം. കണ്ടില്ലേ കൊച്ചു ഭയന്മാര് ആപ്രിക്കോട്ടൊക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ വഴികളിൽ. വഴികളിൽ അവർ വിളിച്ചോണ്ട് വിൽക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ഈ ഹമ്പുള്ള സ്ഥലങ്ങളിലെല്ലാം വിളിച്ചോണ്ട് വിൽക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്ന എല്ലാം മാപ്പിളുടെയും ആപ്രിക്കോട്ടിൻ്റെയും മരങ്ങളാണ് കേട്ടോ. നമ്മുടെ കാശ്മീർ ഭാഗം ആ ഒരു ഭാഗത്തിൻ്റെയൊക്കെ ഒരു ചെറുത് തനതായിട്ടുള്ള മാച്ച് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തിനൊക്കെ. ഇപ്പോൾ ഒരു പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പമ്പിലോട്ട് വന്നതാണ്. ഗ്യാസോ പെട്രോളോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതോ അവിടെ ഒരു വണ്ടി ഓൾറെഡി അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്നത് താലിബാൻ്റെ ഒരു ഓഫീസാണ് കേട്ടോ. ആ കാണുന്നത് താലിബാൻ ഗ്യാസോ മുഹമ്മദ് എന്തൊക്കെയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി കിടക്കുന്ന കേട്ടോ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരനാണ് പറഞ്ഞത്, എനിക്കറിയില്ല അത് താലിബാൻ്റെ ഓഫീസാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് താലിബാൻ്റെ ഓഫീസാണെന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് നോക്കാം എത്ര രൂപയാണ് ഇവിടുത്തെ വിലയെ നോക്കാം. പെട്രോള് ഡീസല് 300 അത് എഴുതി വെച്ചിരിക്കണല്ലോ. ഞാൻ ഇറങ്ങി വന്ന് പോകട്ടെ. 351 രൂപയെന്നാണ് ഇതിൽ കിടക്കുന്നത്. ഇത് മീറ്റർ എന്തോ സംഭവം തെറ്റാണ് കേട്ടോ. 351 അഫ്ഗാനിയോ ഡീസലിൽ അവിടെ എന്തോ ഇത് എത്ര എന്തോ കേട്ടോ. ഇതിൽ വില എനിക്കറിയില്ല കേട്ടോ, വില ഇതിൽ കിടക്കുന്നില്ലല്ലോ. ഇവിടെയൊന്നും ഇല്ലേ വില, വിലയൊന്നും ഇല്ല കേട്ടോ. ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ വില മനസ്സിലാവൂ. ആ അത് താലിബാൻ്റെ ഇത് തന്നെ കേട്ടോ. അവിടെ രണ്ട് വണ്ടികൾ കിടക്കുന്നുണ്ട് അവരുടെ. ഞാനൊരു സംഭവം വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കേക്ക് വായിൽ ഒന്നുമില്ല, അതുകൊണ്ട് വല്ലതും കഴിക്കാൻ വേണ്ടി തോന്നുന്നു. അങ്ങനെ ഞാനൊരു കേക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇനി ഞാൻ വണ്ടിയിലോട്ട് ഓടട്ടെ. ഞാൻ ഇവിടെ നിന്ന് തന്നെ കുറച്ച് വെള്ളം കൂടെ ഫില്ല് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇതൊരു അടിപൊളി ഗാർഡൻ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. കണ്ടില്ലേ ഒരു അടിപൊളി ചെറിയൊരു ഗാർഡൻ പോലെ. ഓക്കെ വണ്ടിയിലോട്ട് വരട്ടെ. ഓക്കെ ചലോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓക്കെ അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളുടെ യാത്രകൾ തുടരുകയാണ്. അതാണ്ട് യുദ്ധം കാരണം തകർന്ന് തരിപ്പണമായിട്ടുള്ള വില്ലേജസുകളും വീടുകളും എല്ലാം നമുക്ക് നമ്മുടെ യാത്രയിൽ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. യുദ്ധം നല്ലപോലെ നടന്ന വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേക്കിൻ്റെ അവസ്ഥ ഉണ്ടോ? 20 രൂപയുടെ ഒരു റോളാണ് കേട്ടോ. ഈ ഇതിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സാൻഡ്വിച്ച്, ഭയങ്കര ഒരു വലിയൊരു സാൻഡ്വിച്ചിൻ്റെ വലിപ്പമുണ്ട്. എന്നിട്ട് ഇത്രയും വലിയ കവർ, അതിൻ്റെ അകത്തുള്ള സാധനത്തിൻ്റെ വലിപ്പം, ഇത് ആകെ ഇത്ര ഉണ്ട് കേട്ടോ. എന്ത് അവസ്ഥയാണോ. നമ്മുടെ വണ്ടി പയ്യെ പയ്യെ ഇങ്ങനെ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ സ്ഥലത്തു നിന്ന് വേറെ വേറെ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അസ്സലാമലൈക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വണ്ടി ഏകദേശം ഫുള്ളായി. ഇനി എൻ്റെ ഫ്രണ്ടിൽ ഇനി ആരെങ്കിലും കയറ്റി ഇരുത്തോ എന്തോ കേട്ടോ. അടിപൊളി ആപ്രിക്കോട്ട് മരങ്ങൾ ഫുള്ള് വഴിയിൽ ഫുള്ള് കാണാം. ഇവിടെ വന്ന വഴിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ എല്ലാം കൂടെ ഒന്ന് പറിച്ച് കയറ്റാമായിരുന്നു. ബമിയാനിൽ കാണാൻ നല്ല പോലെ ചാൻസ് ഉണ്ട് ആപ്രിക്കോട്ടെല്ലാം. വീഡിയോ വീഡിയോ പുള്ളിക്കാരൊക്കെ ഉണ്ടോ? എല്ലാം സ്നേഹത്തോടെ പുള്ളിക്കാരെ വാങ്ങിച്ചിട്ട് അത് എനിക്ക് കുടിക്കാൻ വേണ്ടി തരുവാണ് കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരെല്ലാം. നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് വന്നു. പുള്ളിക്കാരൻ്റെ സാധനം ലോഡ് എന്തോ കെട്ടാൻ വേണ്ടി പുറത്തോട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു വില്ലേജ് എന്തോ സംഭവമാണ് കേട്ടോ. കുറച്ച് കുറച്ച് വീടുകളൊക്കെ ഉള്ള, നമ്മൾ പോകുന്ന വഴിക്ക് ചിലയിടങ്ങളിലൊക്കെ കുറച്ച് കടകളും കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഓ ഇതിൻ്റെ ഇടയിൽ ഇതാ മലകളൊക്കെ കയറി തുടങ്ങി കേട്ടോ. ഞാൻ ഇത്രയും നേരം വണ്ടിയിൽ കിടന്ന് ഉറക്കുമായിരുന്നു. മലകളൊക്കെ കയറി നമ്മൾ മലകളിലൂടെയാണ് ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫുള്ള് ഇതാ മലനിരകളാണ് കേട്ടോ. വണ്ടിയിലുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ എന്താ ഇവിടെ ഇറങ്ങിയ. അദ്ദേഹം അങ്ങോട്ട് പോവാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഗ്രാമം അങ്ങോട്ട് വല്ലതും ആണെന്ന് തോന്നുന്നു. ഫുള്ള് വിജനമായിട്ടുള്ള സ്ഥലമാണല്ലോ. ചെറിയ ഒരു പെട്ടിക്കട ഇവിടെ ഉണ്ട്. ഫുള്ള് വിജനമായിട്ടുള്ള മൗണ്ടൈൻ ഏരിയസാണ് കേട്ടോ. ഫുള്ള് കാണാൻ നല്ല ലാൻഡ്സ്കേപ്പ് കേട്ടോ. അടിപൊളി നല്ല ഭംഗിയായിട്ടുള്ള ലാൻഡ്സ്കേപ്പുകളാണ്. ഇങ്ങോട്ട്
മുന്നോട്ട് പോകുമ്പോൾ രണ്ട് വർഷത്തായിട്ടും പടങ്ങളാണ്, അതായത് പലതരത്തിലുള്ള കൃഷികളാണ് നമ്മുടെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ട് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, രണ്ട് വശത്തും പച്ചപ്പാണ്, നടുക്കിങ്ങനെ റോഡ്, പിന്നെ ചുറ്റും വലിയ മലനിരകൾ. കാണാൻ വേറൊരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലങ്ങളോ, സത്യം പറഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗി. ഞാൻ ഇത്രയും നേരം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു ഇത്രയ്ക്ക് ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ് അഫ്ഗാനിസ്ഥാനിൽ കാണാൻ സാധിച്ചതിൽ. പുറത്ത് തലയിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ്, ഒന്ന് ജസ്റ്റ് തലയിട്ടപ്പോഴാണ് കേട്ടോ, പല്ലിലൊക്കെ ഇങ്ങനെ കാറ്റടിച്ച് തണുക്കുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ട്, എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു അങ്ങോട്ട് നല്ല തണുപ്പുണ്ടെന്ന്, തണുപ്പുള്ള പ്രദേശമുള്ളത്. പക്ഷേ ഞാൻ ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചില്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ. പല്ലൊക്കെ ഇങ്ങനെ തണുപ്പടിച്ച് പുളിക്കുന്ന ആ ഒരു ടൈപ്പ് ഇത്. അമ്മ ഇവിടെ നിന്നൊക്കെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് സംഭവമാണ് കേട്ടോ. ധാരാളം ആളുകൾ ഇവിടെയൊക്കെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫുള്ള് മലനിരകളൊക്കെ വെച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന വ്യൂ പോയിന്റ്. നമ്മളിപ്പോൾ താഴെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ്. പല മലനിരകളിലും നമുക്ക് മഞ്ഞിൻ്റെ ഇതൊക്കെ കാണാൻ കേട്ടോ, മഞ്ഞ് വീഴ്ചയുടെ. ഇവിടെയൊക്കെ നല്ലപോലെ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം. അടുത്ത പുതിയൊരു ചെക്ക് പോസ്റ്റ് വന്നു കേട്ടോ. കുറേ നേരത്തിന് ശേഷം ഉറക്കത്തിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ചെക്ക് പോസ്റ്റ് പോയില്ലല്ലോ. ഇങ്ങനെയുള്ള ഹൈവേയിൽ പലയിടത്തും എല്ലായിടത്തും ഇങ്ങനെ കിലോമീറ്റർ കണക്കിൽ ചെക്ക് പോസ്റ്റ് ആണില്ല, പലയിടത്തേക്ക് ചെക്ക് പോസ്റ്റ് ആണല്ലോ. എൻ്റെ കോട്ട് പോയാൽ ഞാൻ വിടുന്നുണ്ടോ, ആരെങ്കിലും വിട്ടേക്ക് കവലിരുന്നേ. അടിപൊളി പ്രദേശം കേട്ടോ. ഈ ഒരു വർഷങ്ങളിലായിട്ട് അടിപൊളി നല്ല തെളിനീറായിട്ടുള്ള വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്, പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. കുറേ ആളുകൾ വണ്ടിയൊക്കെ സൈഡിൽ നിർത്തിയിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എനിക്കൊന്നിനും പറ്റുന്നില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. വന്ന വഴി കുറച്ച് നേരം നല്ല മനോഹരമായിരുന്നു കേട്ടോ. പക്ഷേ ഇവരിങ്ങനെ ടാക്സി ആയതുകൊണ്ട് എനിക്കിവിടെ ഇറങ്ങി എടുക്കാനൊന്നും പറ്റില്ല. ബൈക്കിൽ വന്നാൽ മതിയായിരുന്നു കേട്ടോ, ഒരു അഡ്വഞ്ചറും ഇല്ല. കാരണം ഇത് 0.1 അഡ്വഞ്ചർ പോലും എനിക്ക് തോന്നുന്നില്ല. മസാറിൽ നിന്ന് കുന്തൂസിൽ നിന്ന് മസാറ് പോകുന്ന അതുപോലെ ഉള്ള ഒരു റോഡേ അല്ല. ഫുള്ള് നല്ല റോഡാണ്, നിങ്ങൾ കണ്ടാൽ അറിയാം, നല്ല റോഡുകളാണ്. വളവും തിരിവുകളും ഉണ്ടെന്നുള്ള മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അടിപൊളി റോഡാണ് കേട്ടോ. അല്ലാതെ വേറെ അഡ്വഞ്ചർ ആയിട്ടുള്ള റോഡൊന്നും അല്ല ഈ കാണുന്നത്. ചില ആളുകൾക്ക് അഡ്വഞ്ചർ ആയിട്ട് തോന്നിയേക്കാം. പുള്ളിക്കാരൻ ഇവിടെ എവിടെയോ നിർത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ നിർത്തിയില്ലാന്ന് പറഞ്ഞേ ഉള്ളൂ. പുള്ളിക്കാരൻ എവിടെയോ നിർത്തി. ഇതാ കണ്ടില്ലേ, അടിപൊളി ആയിട്ടോ, നല്ല പാല് പോലുള്ള ഒഴുകുന്ന വെള്ളമാണ്. നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. അതാ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ലാൻഡ്സ്കേപ്പ് കേട്ടോ, പറയാൻ വാക്കുകളില്ല. ഇതാ എൻ്റെ അമ്മോ, പൊളിയേ പൊളി. ഇതിൻ്റെ അടിയിലൊക്കെ സുഖമായിട്ട് ക്യാമ്പ് ചെയ്യാം കേട്ടോ. വല്ല ടെററിസ്റ്റും എല്ലാം വന്ന് കുത്തിപ്പൊക്കാതിരുന്നാൽ കുഴപ്പമില്ല. ISISന്റെ ആളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഇതാ ഇവിടെ ഒരു സ്പ്രിംഗ് ആണല്ലോ, നല്ല തണുത്തുള്ളവരിക്കും കേട്ടോ. ഗർമി ഗർമി, ചൂട് ചൂട് വെള്ളം കേട്ടോ, തണുപ്പില്ല കേട്ടോ. അതെന്താ നല്ല ചൂട് വെള്ളം കേട്ടോ. ഓ ഇത് മറ്റേ ഹോട്ട് സ്പ്രിംഗ് ആണ് കേട്ടോ. ഹോട്ട് സ്പ്രിംഗ് ആണ് സംഭവം, കണ്ടില്ലേ, കൊള്ളാം കേട്ടോ. മറ്റേ വെള്ളം തണുപ്പാണെന്ന് തോന്നുന്നു. ഏ തണ്ട 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 വാട്ടോ, തണ്ട തണ്ട തണ്ട, നല്ല തണുത്ത വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ. അത് അവിടെ എന്തോ ഉണ്ടല്ലോ സംഭവം, നോക്കട്ടെ. എനിക്കൊന്നും അവിടെ കുളിക്കാനുള്ളതല്ലോ തന്നെ. അത് ഷൂസൊക്കെ, അയ്യോ. ഓ അവിടെ എനിക്കൊന്ന് കുളിക്കാനുള്ള സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. ഓ ഹോട്ട് സ്പ്രിംഗ് കേട്ടോ, അടിപൊളി. ഓ ചൂടുള്ളതാ, ആ ഇത് അത്യാവശ്യം ചൂടുണ്ടോ കേട്ടോ. അവരങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഓ വീണാ പൊടിയോലും കിട്ടൂല കേട്ടോ. അവിടെ ഗുഹയാണ് കേട്ടോ, ഗുഹയുടെ അടിയിൽ കൂടെയാണ് ഇനി ബാക്കി വെള്ളം പോകുന്നതെന്ന് തോന്നുന്നു. നോക്കട്ടെ പോയി. ചേട്ടാ ചേട്ടാ ചെറിയ പോയ, അയ്യോ എന്തോ. ഓ എന്റെ ഷൂസ് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പറ്റില്ല. കുറച്ച് സീൻ പിടിച്ചതാണ് കേട്ടോ. അതോ അവിടെ പിന്നെ ഗുഹയാണ് കേട്ടോ, ഗുഹയരകത്തൂടെയാണ് ആ വെള്ളം പോകുന്നത്. കണ്ടില്ലേ, ഈ പുഴ ഒഴുകി പോകുന്ന ഗുഹയരകത്തൂടെയാണ്. കൊള്ളാം കേട്ടോ സംഭവം, അടിപൊളി. തൽക്കാലം ഗുഹ ഒന്ന് നേരിട്ട് കണ്ടിട്ട് തന്നെ കാര്യം, ഞാൻ അതുകൊണ്ട് അതിലേക്കൂടെ പോയി കറങ്ങിതാ.
നമ്മുടെ വണ്ടി ഇവിടെ പോകുന്ന ചേട്ടാ. ഞാൻ ഇതിലേക്കൂടെ ഈ ഭാഗത്തൂടെ ഗുഹ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. നോക്കട്ടെ, പുള്ളി അങ്ങ് ഗുഹയിലിറങ്ങി പോയോ? പുള്ളിയെ കാണാനില്ലല്ലോ. അയ്യോ എൻ്റെ അമ്മോ, ഫൈനലി എത്തിയിട്ടുണ്ട്. പുള്ളിയും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ അടിപൊളി കേട്ടോ, നൈസ് കേട്ടോ. ഓക്കെ കണ്ടില്ലേ, അടിപൊളി ലെവൽ കേട്ടോ. കാണുന്ന റോഡിൻ്റെ അടിയിൽ ഒരു വലിയൊരു ഗുഹയാണ് കേട്ടോ. ആ ഗുഹ ദാ ഇവിടം വരെ ഉള്ളൂ. അവിടെ നിന്ന് ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി ബമിയാൻ. ഹിന്ദുസ്ഥാൻ ഇപ്പൊ അടുത്തൊരു ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ വന്നത് ഞാനുള്ളോണ്ട്. ആ ഓക്കെ കാർഡ്, ഓക്കെ എന്തോ പാസ്പോർട്ട് എന്തൊക്കെ അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മളെ വണ്ടി നിർത്തിപ്പിച്ച. ഓ എനിക്ക് വേണ്ടി ഇവിടെ നിർത്തിയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ. ഓഫീസ് ഇനി വണ്ടിയിലോട്ട് കയറി പോവാൻ വേണ്ടി പോവാണ്. ഇവര് കുറേ ആളുകൾ വന്നിട്ട് എന്താണ് എന്താണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എൻ്റെ ഫ്രണ്ട് എനിക്കൊരു കുറിപ്പ് തന്നിട്ടായിരുന്നു, അത് കാണിച്ചപ്പോൾ പിന്നെ അവർക്കൊന്ന് സമാധാനമായി. ബമിയാൻ എന്ന് പറയുന്ന പട്ടണം എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബമിയാൻ പട്ടണം. അതാ കണ്ടില്ലേ, ഭയങ്കര ഒരു ചെറിയ ഒരു ടൗണാണ്, ചെറിയ ഒരു ടൗണ്. നമ്മുടെ നാട്ടിലെ എന്താ ഏത് ടൗണിനെ ഞാൻ പറയാൻ പറ്റും. നല്ല അടിപൊളി, ഇവിടെ ഉള്ള പെൺകുട്ടികളെയും ഇവിടെ ഉള്ള സ്ത്രീകളെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ആളുകളാണ്. ഞാൻ കുറച്ച് പേരുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ എല്ലാ ഈവൻ എല്ലായിടത്തുള്ള ആളുകളെയും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ഒരു ടൗൺ കേട്ടോ. അവിടെ എന്താ, അവിടെ എന്തോ താലിബാൻ എന്തോ ഉദ്ഘാടനം ചെയ്തതിൻ്റെ എന്തിൻ്റെ പോസ്റ്ററാണ് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, എനിക്ക് വല്ലതും ഫുഡ് വിടുന്നു വല്ലതും കഴിക്കണോ. കണ്ടില്ലേ, ഇവിടെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഞാൻ ബമിയാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ബന്ദി അമീർ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെ പോകാനായിട്ട് 76 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട്. 76 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 2-3 മണിക്കൂർ വീണ്ടും എടുക്കുമായിരിക്കും. ഇപ്പോൾ ഏകദേശം ഞാൻ 10:30 ഇറങ്ങിയതാണ്. അപ്പോൾ ആയിരുന്നു 1, 12, 1, 2, 3 ഇപ്പം തന്നെ 4, 4.5 മണിക്കൂറായി എനിക്ക് ഏകദേശം 160 കിലോമീറ്റർ വരാനായിട്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകൾ, ബമിയാൻ സിറ്റിയുടെ ബാക്കി കാഴ്ചകൾ, ഇനി ബമിയാനിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോകുന്നു അതിൻ്റെ കാഴ്ചകളെല്ലാം അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് ഞാൻ കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ ബൈ.